കഴക്കൂട്ടം സൈനിക സ്കൂൾ പ്രവേശനം 26 വരെ അപേക്ഷിക്കാം. കഴക്കൂട്ടം സൈനിക സ്കൂളിലെ 2022-23 6-9 ക്ലാസുകളിലേക്കുള്ള പ്രവേശന പരീക്ഷകൾക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. 6-ാം ക്ലാസ്സിലേക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാം. 9-ാം ക്ലാസ്സിലേക്ക് ആൺകുട്ടികൾക്ക് മാത്രം അപേക്ഷിക്കാം. 6-ാം ക്ലാസ്സിലേക്ക് 75 ആൺകുട്ടികളും 10 പെൺകുട്ടികൾക്കുമാണ് പ്രതീക്ഷിക്കുന്ന ഒഴിവുകൾ. 9-ിലേക്ക് 10 ആൺകുട്ടികൾക്ക് മാത്രം അപേക്ഷിക്കാം. അതും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൺകുട്ടികൾക്ക് മാത്രമായി റിസർവ് ചെയ്തിരിക്കുന്നു. പ്രവേശനത്തിനുള്ള പ്രായപരിധി 2022 മാർച്ച് 31 6-ാം ക്ലാസ്സിലേക്ക് 10-നും 12-നും മധ്യേ പ്രായമുള്ള കുട്ടികളും 9-ാം ക്ലാസ്സിലേക്ക് 13-നും 15-നും മധ്യേ പ്രായമുള്ള കുട്ടികൾക്കും 9-ാം ക്ലാസ്സിലേക്ക് അപേക്ഷിക്കുന്നവർ 8-ാം ക്ലാസ് പാസ്സായിരിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. ഓൺലൈനായി അപേക്ഷിക്കാനുള്ള അവസാന തീയതി 26 ആണ്. പ്രവേശന പരീക്ഷ ജനുവരി 3 നടക്കുക. വിവരങ്ങൾക്ക് www.sainikschooltvm.nic.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കണം. ഭാരതീയ സേനയിൽ ഓഫീസർ തസ്തികയിലേക്ക് കുട്ടികളെ ആകൃഷ്ടരാക്കാനും സന്നദ്ധരാക്കാനും വേണ്ടി ഭാരതത്തിന്റെ എല്ലാ സംസ്ഥാനങ്ങളിലും ഓരോ സൈനിക് സ്കൂൾ വീതമുണ്ട്. കുട്ടികൾക്ക് രാഷ്ട്ര സേവനത്തിലേക്കുള്ള ഒരു ചവിട്ടുപടി എന്ന നിലയിലാണ് ഓരോ സൈനിക് സ്കൂളും വിലയിരുത്തപ്പെടുന്നത്. സ്കൂൾ തുടങ്ങാനുള്ള ആശയം പ്രതിരോധ മന്ത്രിയായ വി കെ കൃഷ്ണമേനോന്റേതായിരുന്നു. സേനയിലെ ഓഫീസർ തസ്തികയിലേക്കുള്ള പ്രവേശനത്തെക്കുറിച്ച് കൂടുതൽ അവബോധം സൃഷ്ടിക്കാനാണ് ഈ സ്കൂളുകൾക്ക് അദ്ദേഹം നേതൃത്വം നൽകിയത്. ഇപ്രകാരമുള്ള സംവിധാനം വഴി ഓഫീസ് കേഡറിലേക്കുള്ള പ്രവേശനം സമൂഹത്തിലെ എല്ലാ തട്ടുകളിൽ നിന്ന് ഉണ്ടാകും എന്ന ജനകീയമായ ഉദ്ദേശവുമായിരുന്നു ഇതിനു പിന്നിൽ. കൂടാതെ നല്ല അടിസ്ഥാന സൗകര്യങ്ങളുള്ള സ്കൂളുകൾ സ്ഥാപിക്കുക വഴി പ്രാഥമിക പരിശീലനത്തിന്റെ നിലവാരം വർദ്ധിപ്പിക്കുകയും കൂടാതെ സേനയിലെ ഓഫീസ് കേഡറിലേക്കുള്ള പ്രവേശന സ്രോതസ്സിനെ വർദ്ധിപ്പിക്കുകയുമായിരുന്നു ഇതിലൂടെ ഉദ്ദേശമിട്ടത്. ഇത് ഒരു CBSE അടിസ്ഥാനത്തിലുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ സ്കൂളുകളിലേക്ക് പ്രവേശനമുള്ളത്. ഈ സ്കൂളിൽ സാധാരണയുള്ള പാഠ്യവിഷയങ്ങൾക്ക് പുറമേ സ്പോർട്സ്, വ്യക്തിത്വ വികസനം എന്നിവയ്ക്കും കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട്. സൈനിക് സ്കൂൾ സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ സ്കൂളിന്റെ മേൽനോട്ട ചുമതല ഭാരതീയ പ്രതിരോധ മന്ത്രാലയത്തിന്റേതുമാണ്. ന്യൂസ് ഡെസ്ക്, I2Y ന്യൂസ്. I2Y News, an eye for truth.